PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. കലാ, സാഹിത്യം, സിനിമ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പറയുന്നത്. എല്ലാ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപകരിക്കുന്നവയാണ് ഈ ചോദ്യങ്ങൾ. ശ്രദ്ധിക്കുക. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന വരികൾ കുമാരനാശാന്റെ ഏത് കൃതിയിലേതാണ്? ദുരവസ്ഥ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന വരികൾ കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലേതാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ, ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ്? CH കുഞ്ഞപ്പ. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ, ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് CH കുഞ്ഞപ്പയാണ്. വിവർത്തന സാഹിത്യത്തിനുള്ള 2020 ക്രോസ് വേർഡ് ബുക്ക് അവാർഡ് നേടിയത് എൻ പ്രഭാകരൻ. വിവർത്തന സാഹിത്യത്തിനുള്ള 2020 ക്രോസ് വേർഡ് ബുക്ക് അവാർഡ് നേടിയത് എൻ പ്രഭാകരനാണ്. കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയുടെ എത്രാമത്തെ പ്രസിദ്ധീകരണ വാർഷികമാണ് 2019 ആഘോഷിച്ചത്? 100. കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയുടെ എത്രാമത്തെ പ്രസിദ്ധീകരണ വാർഷികമാണ് 2019 ആഘോഷിച്ചത്? 100. ആരെ തോൽപ്പിച്ചാണ് കോഴിക്കോട് സാമൂതിരി മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം കൈവശപ്പെടുത്തിയത്? വള്ളുവക്കോനാതിരിയെ. ആരെ തോൽപ്പിച്ചാണ് കോഴിക്കോട് സാമൂതിരി മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം കൈവശപ്പെടുത്തിയത്? വള്ളുവക്കോനാതിരിയെ. എന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ പോലും ഞാൻ കവിയാണെന്ന് സമ്മതിക്കും. എന്റെ ഏറ്റവും വലിയ മിത്രങ്ങൾ പോലും സമ്മതിക്കില്ല ഞാൻ നോവലിസ്റ്റ് ആണെന്ന്. ഇപ്രകാരം പറഞ്ഞത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. എന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ പോലും ഞാൻ കവിയാണെന്ന് സമ്മതിക്കും. എന്റെ ഏറ്റവും വലിയ മിത്രങ്ങൾ പോലും സമ്മതിക്കില്ല ഞാൻ നോവലിസ്റ്റ് ആണെന്ന്. ഇപ്രകാരം പറഞ്ഞത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. കൊണ്ടോട്ടി ഏത് മഹാകവിയുടെ ജന്മസ്ഥലമാണ്? മോയിൻകുട്ടി വൈദ്യർ. കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ എന്ന മഹാകവിയുടെ ജന്മസ്ഥലമാണ്. കായാതരൻ എന്ന 2004 ഹിന്ദി ചലച്ചിത്രത്തിന് ആധാരമായ മലയാള ചെറുകഥ ഏതാണ്? വൻമരങ്ങൾ വീഴുമ്പോൾ. NS മാധവന്റേതാണ്. കായാതരൻ എന്ന 2004 ഹിന്ദി ചലച്ചിത്രത്തിന് ആധാരമായ മലയാള ചെറുകഥയാണ് NS മാധവന്റെ വൻമരങ്ങൾ വീഴുമ്പോൾ. ആയുരാരോഗ്യ സൗഖ്യം എന്ന പദം കൊണ്ട് അവസാനിക്കുന്ന സ്ത്രോത്ര കാവ്യമാണ് മേൽപ്പത്തൂരിന്റെ നാരായണീയം. ആയുരാരോഗ്യ സൗഖ്യം എന്ന പദം കൊണ്ട് അവസാനിക്കുന്ന സ്തോത്ര കാവ്യമാണ് നാരായണീയം. മേൽപ്പത്തൂരിൻ്റെതാണ്. MT വാസുദേവൻ നായർ രചിച്ച നാടകമാണ് ഗോപുരനടയിൽ. MT വാസുദേവൻ നായർ രചിച്ച നാടകമേതാണ്? ഗോപുരനടയിൽ. കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. കേരളത്തിൽ വാസ്കോഡഗാമയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് കാപ്പാട്. കേരളത്തിൽ വാസ്കോഡഗാമയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് കാപ്പാട്. മൂത്തോൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ് ആണ്. മൂത്തോൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ് ആണ്. ആരുടെ രചനകളിലൂടെ പ്രസിദ്ധി നേടിയ വൃക്ഷമാണ് നീർമാതളം? മാധവിക്കുട്ടി. ആരുടെ രചനകളിലൂടെ പ്രസിദ്ധി നേടിയ വൃക്ഷമാണ് നീർമാതളം? മാധവിക്കുട്ടി. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രമാരുടേതാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടേത്. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടേതാണ്. ഭിന്നശേഷിക്കാരുടെ ഉന്നമന പ്രവർത്തനങ്ങളുടെ പേരിൽ 2020 യുനെസ്കോയുടെ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് കണ്ണൂർ ജില്ലയിലെ പരിയാരം. ഭിന്നശേഷിക്കാരുടെ ഉന്നമന പ്രവർത്തനങ്ങളുടെ പേരിൽ 2020 യുനെസ്കോയുടെ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കണ്ണൂർ ജില്ലയിലെ പരിയാരം. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകം രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യത്താൻ ഗോപാലനാണ്. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകം രചിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ. ഗാന്ധിജിയുടെ വിയോഗത്തിൽ മനംനൊന്ത് മഹാകവി വള്ളത്തോൾ രചിച്ച കാവ്യമാണ് ബാപ്പുജി. ഗാന്ധിജിയുടെ വിയോഗത്തിൽ മനംനൊന്ത് മഹാകവി വള്ളത്തോൾ രചിച്ച കാവ്യം ബാപ്പുജിയാണ്. റഷ്യൻ എഴുത്തുകാരനായ ആൻഡൻ ചെക്കോവിന്റെ വാങ്ക എന്ന ചെറുകഥയെ ആധാരമാക്കി ജയരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഒറ്റാൽ. റഷ്യൻ എഴുത്തുകാരനായ ആൻഡൻ ചെക്കോവിന്റെ വാങ്ക എന്ന ചെറുകഥയെ ആധാരമാക്കി ജയരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഒറ്റാൽ. പ്രഥമ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ എ വിൻസെന്റിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിക്കൊടുത്ത സിനിമയാണ് നദി.
പ്രഥമ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ എ വിൻസെന്റിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിക്കൊടുത്ത സിനിമയാണ് നദി. പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രം ഏത് എഴുത്തുകാരന്റെ അതേ പേരിലുള്ള നോവലിനെ ആധാരമാക്കിയുള്ളതാണ്? ടി പി രാജീവൻ. പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രം ഏത് എഴുത്തുകാരന്റെ അതേ പേരിലുള്ള നോവലിനെ ആധാരമാക്കിയുള്ളതാണ്? ടി പി രാജീവൻ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ പ്രേംജിക്ക് നേടിക്കൊടുത്ത സിനിമ ഏതാണ്? പിറവി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം പ്രേംജിക്ക് നേടിക്കൊടുത്ത സിനിമയാണ് പിറവി. കാസർകോട്ടെ എൻ്റെ സൽഫാൻ ഇരകളെക്കുറിച്ച് മനോജ് ഖാന സംവിധാനം ചെയ്ത സിനിമയാണ് അമീബ. കാസർകോട്ടെ എൻ്റെ സൽഫാൻ ഇരകളെക്കുറിച്ച് മനോജ് ഖാന സംവിധാനം ചെയ്ത സിനിമയാണ് അമീബ. ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം ഏത് പ്രശസ്തമായ മലയാള നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? ഒരു ദേശത്തിൻ്റെ കഥ. ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം ഏത് പ്രശസ്തമായ മലയാള നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? ഒരു ദേശത്തിൻ്റെ കഥ. ഏത് സ്ഥാപനമാണ് മലയാള ഗ്രന്ഥസൂചി പ്രസിദ്ധീകരിക്കുന്നത്? കേരള സാഹിത്യ അക്കാദമി. ഏത് സ്ഥാപനമാണ് മലയാള ഗ്രന്ഥസൂചി പ്രസിദ്ധീകരിക്കുന്നത്? കേരള സാഹിത്യ അക്കാദമി. കബനി നദി ചുവന്നപ്പോൾ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രശസ്ത സംവിധായകനാണ് ടി വി ചന്ദ്രൻ. കബനി നദി ചുവന്നപ്പോൾ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രശസ്ത സംവിധായകനാണ് ടി വി ചന്ദ്രൻ. ഏത് രാജ്യത്തിലൂടെ എസ് കെ പൊറ്റക്കാട് നടത്തിയ യാത്രാനുഭവ കുറിപ്പാണ് പാതിരാസൂരിൻ്റെ നാട്ടിൽ എന്ന കൃതിയുടെ ഉള്ളടക്കം? ഫിൻലൻഡ്. ഏത് രാജ്യത്തിലൂടെ എസ് കെ പൊറ്റക്കാട് നടത്തിയ യാത്രാനുഭവ കുറിപ്പുകളാണ് പാതിരാസൂരിൻ്റെ നാട്ടിൽ എന്ന കൃതിയുടെ ഉള്ളടക്കം? ഫിൻലൻഡ്. ലളിതാംബിക അന്തർജനത്തിന്റെ പേരിലുള്ള നവോത്ഥാന സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കുന്നത് എവിടെയാണ്? കോട്ടയത്തെ കങ്ങഴ. ലളിതാംബിക അന്തർജനത്തിന്റെ പേരിലുള്ള നവോത്ഥാന സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിലെ കങ്ങഴ. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? മലയാളം മിഷൻ. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? മലയാളം മിഷൻ. എസ് കെ പൊറ്റക്കാടിന്റെ കാപ്പിരികളുടെ നാട്ടിൽ ഏത് ഭൂഖണ്ഡത്തിലൂടെ നടത്തിയ യാത്രാ വിവരണമാണ്? ആഫ്രിക്ക. എസ് കെ പൊറ്റക്കാടിന്റെ കാപ്പിരികളുടെ നാട്ടിൽ ഏത് ഭൂഖണ്ഡത്തിലൂടെ നടത്തിയ യാത്രാ വിവരണമാണ്? ആഫ്രിക്ക. ഏത് കലാമേഖലയിൽ പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് രംഗപ്രഭാത്? കുട്ടികളുടെ നാടകം. ഏത് കലാമേഖലയിൽ പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് രംഗപ്രഭാത്? കുട്ടികളുടെ നാടകം. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായ വൈശാഖന്റെ യഥാർത്ഥ പേരെന്താണ്? എം കെ ഗോപിനാഥൻ നായർ. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായ വൈശാഖന്റെ യഥാർത്ഥ പേരാണ് എം കെ ഗോപിനാഥൻ നായർ. കിരീടം മടിയിൽ വെക്കുന്ന പാരമ്പര്യം പിന്തുടർന്നിരുന്ന രാജവംശമാണ് കൊച്ചി രാജവംശം. കിരീടം മടിയിൽ വെക്കുന്ന പാരമ്പര്യം പിന്തുടർന്നിരുന്ന രാജവംശമാണ് കൊച്ചി രാജവംശം. 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ കരട് എഴുതി തയ്യാറാക്കിയത് മഹാകവി ഉള്ളൂറാണ്. 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ കരട് എഴുതി തയ്യാറാക്കിയത് മഹാകവി ഉള്ളൂർ ആണ്. ആരുടെ സമാധി സ്ഥാനത്തുള്ള ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം? ചട്ടമ്പി സ്വാമികളുടെ. ആരുടെ സമാധി സ്ഥാനത്തുള്ള ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം? ചട്ടമ്പി സ്വാമികളുടെ. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? നാടകം. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? നാടകം. ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യത്തെ മലയാള സാഹിത്യ കൃതിയാണ് മാർത്താണ്ഡവർമ്മ. നോവലായിരുന്നു. ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യത്തെ മലയാള സാഹിത്യ കൃതി ഏതാണ്? നോവലായിരുന്ന മാർത്താണ്ഡവർമ്മ. കെ പി എസ് സിയെ പ്രശസ്തമാക്കിയ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. കെ പി എസ് സിയെ പ്രശസ്തമാക്കിയ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. ആരുടെ തൂലികാനാമമാണ് ആശാമേനോൻ? കെ ശ്രീകുമാറിന്റെ. ആരുടെ തൂലികാനാമമാണ് ആശാമേനോൻ? കെ ശ്രീകുമാർ. പി കുഞ്ഞനന്തൻ നായർ ഏതു പേരിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ളത്? തിക്കോടിയൻ. പി കുഞ്ഞനന്തൻ നായർ ഏതു പേരിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ളത്? തിക്കോടിയൻ. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പാണ്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പാണ്. ശിവഗിരി തീർത്ഥാടനം തുടങ്ങുന്ന മാസമാണ് ഡിസംബർ. ശിവഗിരി തീർത്ഥാടനം തുടങ്ങുന്ന മാസമാണ് ഡിസംബർ. എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ മഹാകവി വള്ളത്തോൾ ആരെപ്പറ്റിയാണ് വർണ്ണിക്കുന്നത്? ഗാന്ധിജിയെ. എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ മഹാകവി വള്ളത്തോൾ ആരെപ്പറ്റിയാണ് വർണ്ണിക്കുന്നത്? ഗാന്ധിജിയെ പറ്റി.
മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഇ.എം.എസ്. നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് ഒന്നേകാൽ കോടി മലയാളികൾ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഇ.എം.എസ്. നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് ഒന്നേകാൽ കോടി മലയാളികൾ. പാപനാശം എന്നറിയപ്പെടുന്ന കടൽ തീരം ഏതാണ്? വർക്കല. പാപനാശം എന്നറിയപ്പെടുന്ന കടൽ തീരമാണ് വർക്കല. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരാണ് ഗണപതി വട്ടം. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരാണ് ഗണപതി വട്ടം. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. മഹാകാവ്യം രചിക്കാതെ മഹാകവി ആയത് കുമാരനാശാനാണ്. മഹാകാവ്യം രചിക്കാതെ മഹാകവി ആയത് കുമാരനാശാനാണ്. ചെറിയ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പൊന്നാനി. ചെറിയ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പൊന്നാനി. വയലാർ ഗർജിക്കുന്നു എന്ന കവിത രചിച്ചത് പി ഭാസ്കരനാണ്. വയലാർ ഗർജിക്കുന്നു എന്ന കവിത രചിച്ചത് പി ഭാസ്കരൻ. കർഷക തൊഴിലാളികളുടെ ജീവിതം പ്രതിപാദിക്കുന്ന ആദ്യ മലയാള നോവലാണ് തകഴിയുടെ രണ്ടിടങ്ങഴി. കർഷക തൊഴിലാളികളുടെ ജീവിതം പ്രതിപാദിക്കുന്ന ആദ്യ മലയാള നോവലാണ് തകഴിയുടെ രണ്ടിടങ്ങഴി. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ്. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ. ബദനൂറിലെ ശിവപ്പ നായ്ക്കർ പണികഴിപ്പിച്ച കേരളത്തിലെ കോട്ടയാണ് കാസർഗോഡ് ജില്ലയിലുള്ള ബേക്കൽ കോട്ട. ബദനൂറിലെ ശിവപ്പ നായ്ക്കർ പണികഴിപ്പിച്ച കേരളത്തിലെ കോട്ടയാണ് കാസർകോട്ടെ ബേക്കൽ കോട്ട. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. എം മുകുന്ദന്റെ നൃത്തം എന്ന നോവലിന്റെ പ്രാധാന്യം എന്താണ്? മലയാളത്തിലെ ആദ്യ സൈബർ നോവലാണ്. എം മുകുന്ദന്റെ നൃത്തം എന്ന നോവലിന്റെ പ്രാധാന്യമാണ് മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ എന്നത്. സേതു, പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്നിവർ ചേർന്ന് രചിച്ച നോവലാണ് നവഗ്രഹങ്ങളുടെ തടവറ. സേതു, പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്നിവർ ചേർന്ന് രചിച്ച നോവലാണ് നവഗ്രഹങ്ങളുടെ തടവറ. കണിയാങ്കുളം പോര് എന്നുകൂടി അറിയപ്പെടുന്ന തെക്കൻ പാട്ടാണ് ഇരവിക്കുട്ടിപ്പിള്ള പോര്. കണിയാങ്കുളം പോര് എന്നുകൂടി അറിയപ്പെടുന്ന തെക്കൻ പാട്ടാണ് ഇരവിക്കുട്ടിപ്പിള്ള പോര്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവലാണ് സക്രിയ എഴുതിയ ഇതാനന്റെ പേര്. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവലാണ് ഇതാനന്റെ പേര്, സക്രിയയുടേതാണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന വരി രചിച്ചതാരാണ്? കുഞ്ചൻ നമ്പ്യാർ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന വരി രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. ചുടലമുത്തു ഏത് നോവലിലെ കഥാപാത്രമാണ്? തകഴിയുടെ തോട്ടിയുടെ മകൻ. ചുടലമുത്തു ഏത് നോവലിലെ കഥാപാത്രമാണ്? തോട്ടിയുടെ മകനിലേതാണ്? തകഴിയുടേതാണ് കൃതി. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? പി കുഞ്ഞിരാമൻ നായരുടെ. കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ്. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസൻ എന്ന് അറിയപ്പെടുന്നത്. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ പറയുന്ന ചെറുശ്ശേരിയുടെ കാവ്യമാണ് കൃഷ്ണഗാഥ. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ പറയുന്ന ചെറുശ്ശേരിയുടെ കാവ്യമാണ് കൃഷ്ണഗാഥ. മലയാളിയായ റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചത് ഏത് മേഖലയിലെ നേട്ടത്തിനാണ്? ശബ്ദമിശ്രണം. മലയാളിയായ റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചത് ശബ്ദമിശ്രണം എന്ന മേഖലയിലെ നേട്ടത്തിനാണ്. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം എന്നിവ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ചമ്പുക്കൾ. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം എന്നിവ ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത്? ചമ്പുക്കൾ. ഭാഷാഷ്ടപതി എന്ന കൃതി രചിച്ചത് രാമപുരത്തു വാര്യരാണ്. ഭാഷാഷ്ടപതി എന്ന കൃതി രചിച്ചത് രാമപുരത്തു വാര്യരാണ്. കയർ എന്ന നോവലിൽ പ്രതിപാദിക്കപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട്. കയർ എന്ന നോവലിൽ പ്രതിപാദിക്കപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട്. മാമാങ്കം നടന്നിരുന്നത് ഏത് നദിയുടെ തീരത്തായിരുന്നു? ഭാരതപ്പുഴ. മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. കേരളത്തിലെ ആഫ്രിക്ക എന്ന കൃതി രചിച്ചത് കെ പാനൂർ ആണ്. കേരളത്തിലെ ആഫ്രിക്ക എന്ന കൃതി രചിച്ചത് കെ പാനൂർ. ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന യാത്രാവിവരണ കൃതി രചിച്ചത് രാജൻ കാക്കനാടൻ.
ഹിമവാന്റെ മുഗൾ തട്ടിൽ എന്ന യാത്രാവിവരണ കൃതി രചിച്ചത് രാജൻ കാക്കനാടൻ. ഹൈമദഭൂവിൽ ആരുടെ കൃതിയാണ്? എം പി വീരേന്ദ്രകുമാർ. ഹൈമദഭൂവിൽ ആരു രചിച്ച കൃതിയാണ്? എം പി വീരേന്ദ്രകുമാർ. ഇംഗ്ലണ്ടിലെ ജീവിതം ആധാരമാക്കി ബിലാത്തി വിശേഷം എന്ന പുസ്തകം രചിച്ചത് കെ പി കേശവമേനോനാണ്. ഇംഗ്ലണ്ടിലെ ജീവിതം ആധാരമാക്കി ബിലാത്തി വിശേഷം എന്ന പുസ്തകം രചിച്ചത് കെ പി കേശവമേനോൻ. കെ സി എസ് പണിക്കരുടെ സംഭാവന ഏത് രംഗത്താണ്? ചിത്രകല. കെ സി എസ് പണിക്കരുടെ സംഭാവന ചിത്രകല എന്ന രംഗത്താണ്. കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് എ ബാലകൃഷ്ണപിള്ളയാണ്. കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? എ ബാലകൃഷ്ണപിള്ള. കാക്കനാടിൻ്റെ യഥാർത്ഥ പേര് ജോർജ് വർഗീസ് എന്നാണ്. കാക്കനാടിൻ്റെ യഥാർത്ഥ പേരാണ് ജോർജ് വർഗീസ്. പഴശ്ശി കുടീരം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയാണ്. പഴശ്ശി കുടീരം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയാണ്. ഏറ്റവും പഴക്കമുള്ള മലയാള ദിനപത്രമാണ് ദീപിക. ഏറ്റവും പഴക്കമുള്ള മലയാള ദിനപത്രമാണ് ദീപിക. മുസിരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പുരാതന തുറമുഖം കൊടുങ്ങല്ലൂരാണ്. മുസിരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പുരാതന തുറമുഖം കൊടുങ്ങല്ലൂരാണ്. എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവലാണ് അറബിപ്പൊന്ന്. എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവലാണ് അറബിപ്പൊന്ന്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൽ എടച്ചേന കുങ്കൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടനാണ് ശരത് കുമാർ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൽ എടച്ചേന കുങ്കൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ശരത് കുമാറാണ്. ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ രാമു കാര്യാട്ട്. ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ ആരാണ്? രാമു കാര്യാട്ട്. കാക്കെ കാക്കെ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്ന വരികൾ ആരുടേതാണ്? മഹാകവി ഉള്ളൂർ. കാക്കെ കാക്കെ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്ന വരികൾ ആരുടേതാണ്? മഹാകവി ഉള്ളൂരിൻ്റെതാണ്. പ്രകൃതി നിയമം എന്ന നോവൽ രചിച്ചത് സി ആർ പരമേശ്വരൻ ആണ്. പ്രകൃതി നിയമം എന്ന നോവൽ രചിച്ചത് സി ആർ പരമേശ്വരൻ ആണ്. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തെ ഇടപ്പള്ളിയാണ്. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി. എ ആർ രാജരാജവർമ്മ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാവേലിക്കര. എ ആർ രാജരാജവർമ്മ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയാണ്. കേരളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്നത് നളചരിതം ആട്ടക്കഥയാണ്. കേരളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്നത് നളചരിതം ആട്ടക്കഥയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ നോവലാണ് ചെമ്മീൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ നോവലാണ് ചെമ്മീൻ. കേരളത്തിലെ ആദ്യത്തെ ശില്പനഗരമാണ് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ശില്പനഗരം ഏതാണ്? കോഴിക്കോട്. സാമൂതിരിമാരുടെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്ന പേര് മങ്ങാട്ടച്ചൻ എന്നാണ്. സാമൂതിരിമാരുടെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്ന പേരാണ് മങ്ങാട്ടച്ചൻ. ഏത് നവോത്ഥാന നായകന്റെ സമാധി സ്ഥലമാണ് പന്മന? ചട്ടമ്പി സ്വാമികൾ. ഏത് നവോത്ഥാന നായകന്റെ സമാധി സ്ഥലമാണ് പന്മന? ചട്ടമ്പി സ്വാമികളുടേത്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് ബാലാമണി അമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് ബാലാമണി അമ്മ. കെ കേളപ്പൻ കഥാപാത്രമായുള്ള മലയാള നോവലാണ് തക്ഷൻകുന്ന് സ്വരൂപം. യു കെ കുമാരൻ്റെതാണ്. യു കെ കുമാരൻ രചിച്ച തക്ഷൻകുന്ന് സ്വരൂപത്തിലാണ് കെ കേളപ്പൻ കഥാപാത്രമായുള്ള മലയാള നോവൽ. കല്ലുവച്ച നുണകൾ ആരുടെ കൃതിയാണ്? അഷിത. കല്ലുവച്ച നുണകൾ അഷിതയുടെ കൃതിയാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ആധാരമാക്കിയുള്ള ദീർഘകാവ്യമായ ആത്മാനുതാപത്തിൻ്റെ രചയിതാവ് ചാവറ കുര്യാക്കോസ് അച്ഛനാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ആധാരമാക്കിയുള്ള ദീർഘകാവ്യമായ ആത്മാനുതാപത്തിൻ്റെ രചയിതാവ് ചാവറ കുര്യാക്കോസ് അച്ഛനാണ്. 2017 നൂറ് വയസ്സ് തികഞ്ഞ മലയാള നിഘണ്ടുവാണ് ശബ്ദതാരാവലി. ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടേതാണ്. 2017 നൂറ് വയസ്സ് തികഞ്ഞ മലയാള നിഘണ്ടു ഏതാണ്? ശബ്ദതാരാവലി. ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയാണ് കർത്താവ്. നാറാണത്ത് ഭ്രാന്തൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന മലയുടെ പേര് രായിരനെല്ലൂർ. പാലക്കാട് ജില്ലയിലാണ്. നാറാണത്ത് ഭ്രാന്തൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന മലയുടെ പേര് പാലക്കാട് ജില്ലയിലെ രായിരനെല്ലൂർ ആണ്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന കാർട്ടൂൺ പരമ്പരയുടെ സൃഷ്ടാവ് ഒ വി വിജയനാണ്. ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന കാർട്ടൂൺ പരമ്പരയുടെ സൃഷ്ടാവാണ് ഒ വി വിജയൻ. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയെ മാതൃകയാക്കി 1923 കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയെ മാതൃകയാക്കി 1923 കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി.
ഒരു കേരളീയന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല. ഒരു കേരളീയന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല. ഭൂലോക വൈകുണ്ഠം എന്നുകൂടി അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. ഭൂലോക വൈകുണ്ഠം എന്നുകൂടി അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. എന്റെ ചരിത്രാന്വേഷണ പരീക്ഷകൾ എന്ന ആക്ഷേപഹാസ്യകൃതി രചിച്ചത് ഒ വി വിജയനാണ്. എന്റെ ചരിത്രാന്വേഷണ പരീക്ഷകൾ എന്ന ആക്ഷേപഹാസ്യകൃതി രചിച്ചത് ഒ വി വിജയൻ. ഏത് കവിയുടെ ആത്മകഥയാണ് കഥയില്ലാത്തവന്റെ കഥ? എം എൻ പാലൂർ. ഏത് കവിയുടെ ആത്മകഥയാണ് കഥയില്ലാത്തവന്റെ കഥ? എം എൻ പാലൂർ. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ ആധാരമാക്കി രചിക്കപ്പെട്ട ആദ്യ നോവലാണ് അപ്പന്റെ മകൾ. മുന്തിരിങ്ങോട് ഭവത്രാതൻ നമ്പൂതിരിപ്പാടിൻ്റെതാണ്. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ ആധാരമാക്കി രചിക്കപ്പെട്ട ആദ്യ നോവലാണ് അപ്പന്റെ മകൾ. മുന്തിരിങ്ങോട് ഭവത്രാതൻ നമ്പൂതിരി നമ്പൂതിരിപ്പാടിൻ്റെതാണ്. എം കെ സാനുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതിയിൽ പ്രതിപാദിക്കപ്പെടുന്ന കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. എം കെ സാനുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതിയിൽ പ്രതിപാദിക്കപ്പെടുന്ന കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. പവിഴമല്ലി എന്ന ചലച്ചിത്രം ഏത് കവയിത്രിയെ പറ്റിയുള്ളതാണ്? സുഗതകുമാരി. പവിഴമല്ലി എന്ന ചലച്ചിത്രം ഏത് കവയിത്രിയെ പറ്റിയുള്ളതാണ്? സുഗതകുമാരി. തമസോമ ജ്യോതിർഗമയ എന്നത് ഏത് സർവകലാശാലയുടെ ആപ്തവാക്യമാണ്? കണ്ണൂർ സർവകലാശാല. തമസോമ ജ്യോതിർഗമയ എന്നത് ഏത് സർവകലാശാലയുടെ ആപ്തവാക്യമാണ്? കണ്ണൂർ സർവകലാശാല. മലയാള സിനിമയിലെ ആദ്യ നായികയായ പി കെ റോസിയുടെ ജീവിതം ആധാരമാക്കിയുള്ള നോവലാണ് നഷ്ടനായിക. മലയാള സിനിമയിലെ ആദ്യ നായികയായ പി കെ റോസിയുടെ ജീവിതം ആധാരമാക്കിയുള്ള നോവലാണ് നഷ്ടനായിക. സമ്പന്നമായ ഭൂമി എന്ന അർത്ഥത്തിൽ തിരുവിതാംകൂർ വിളിക്കപ്പെട്ടിരുന്ന പേരാണ് വഞ്ചി ഭൂമി. സമ്പന്നമായ ഭൂമി എന്ന അർത്ഥത്തിൽ തിരുവിതാംകൂർ വിളിക്കപ്പെട്ടിരുന്ന പേരാണ് വഞ്ചി ഭൂമി. ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോട്. ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് ആരാണ്? സുകുമാർ അഴീക്കോട്. വയനാട്ടിലേക്കുള്ള കുടിയേറ്റം ആധാരമാക്കി എസ് കെ പൊറ്റക്കാട് രചിച്ച നോവലാണ് വിഷകന്യക. വയനാട്ടിലേക്കുള്ള കുടിയേറ്റം ആധാരമാക്കി എസ് കെ പൊറ്റക്കാട് രചിച്ച നോവലാണ് വിഷകന്യക. കുറത്തി എന്ന കവിത രചിച്ചത് കടമ്മനിട്ട രാമകൃഷ്ണനാണ്. കുറത്തി എന്ന കവിത രചിച്ചത് കടമ്മനിട്ട രാമകൃഷ്ണൻ. നാടകക്കളരി പ്രസ്ഥാനം ആരംഭിച്ച നാടകകൃത്താണ് ജി ശങ്കരപ്പിള്ള. നാടകക്കളരി പ്രസ്ഥാനം ആരംഭിച്ച നാടകകൃത്താണ് ജി ശങ്കരപ്പിള്ള. ചെമ്മീൻ സിനിമയിൽ ചെമ്പൻ കുഞ്ഞ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടനാണ് കൊട്ടാരക്കര ശ്രീധരൻ നായർ. ചെമ്മീൻ സിനിമയിൽ ചെമ്പൻ കുഞ്ഞ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടനാണ് കൊട്ടാരക്കര ശ്രീധരൻ നായർ. അഹമ്മദാബാദിലെ ദർപ്പണ അക്കാദമി സ്ഥാപിച്ച മലയാളി നർത്തകിയാണ് മൃണാളിനി സാരാഭായ്. അഹമ്മദാബാദിലെ ദർപ്പണ അക്കാദമി സ്ഥാപിച്ച മലയാളി നർത്തകിയാണ് മൃണാളിനി സാരാഭായ്. നോവൽ രചന നടത്താതെ ചെറുകഥകൾ മാത്രം രചിച്ച് പ്രസിദ്ധി നേടിയ എഴുത്തുകാരനാണ് ടി പത്മനാഭൻ. നോവൽ രചന നടത്താതെ ചെറുകഥകൾ മാത്രം രചിച്ച് പ്രസിദ്ധി നേടിയ എഴുത്തുകാരനാണ് ടി പത്മനാഭൻ. മുക്തകണ്ഠം വി കെ എൻ എന്ന ജീവചരിത്ര കൃതി രചിച്ചത് കെ രഘുനാഥനാണ്. മുക്തകണ്ഠം വി കെ എൻ എന്ന ജീവചരിത്ര കൃതി രചിച്ചത് കെ രഘുനാഥൻ. കഥകളി വിജ്ഞാനകോശം രചിച്ചത് ഐമനം കൃഷ്ണക്കൈമൾ. കഥകളി വിജ്ഞാനകോശം രചിച്ചത് ഐമനം കൃഷ്ണക്കൈമൾ. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ സച്ചിദാനന്ദൻ. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ്. സിനിമ കണക്കും കവിതയും എന്ന ഗ്രന്ഥം രചിച്ചത് ശ്രീകുമാരൻ തമ്പി. സിനിമ കണക്കും കവിതയും എന്ന ഗ്രന്ഥം രചിച്ചത് ശ്രീകുമാരൻ തമ്പി. പഞ്ചവടിപ്പാലം എന്ന സിനിമയുടെ സംവിധായകൻ കെ ജി ജോർജ് ആണ്. പഞ്ചവടിപ്പാലം എന്ന സിനിമയുടെ സംവിധായകനാണ് കെ ജി ജോർജ്. ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ എത്രാമത്തെ വനിതയാണ് ഷീല? 2. ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ എത്രാമത്തെ വനിതയാണ് ഷീല? 2. ശ്രീ പവനപുരേഷ എന്നാരംഭിക്കുന്ന കീർത്തനം രചിച്ചത് കുട്ടിക്കുഞ്ഞു തങ്കച്ചിയാണ്. ശ്രീ പവനപുരേഷ എന്നാരംഭിക്കുന്ന കീർത്തനം രചിച്ചത് കുട്ടിക്കുഞ്ഞു തങ്കച്ചി. രാമായണ കഥ രേഖാചിത്രങ്ങളാക്കി വരച്ചിട്ടുള്ള 98 ഏടുകളുള്ള താളിയോല ഗ്രന്ഥത്തിന്റെ പേരാണ് ചിത്രരാമായണം. രാമായണ കഥ രേഖാചിത്രങ്ങളായി വരച്ചിട്ടുള്ള 98 ഏടുകളുള്ള താളിയോല ഗ്രന്ഥത്തിന്റെ പേരാണ് ചിത്രരാമായണം.
കേരളത്തിലെ സ്ത്രീ നാടകവേദിക്ക് തുടക്കം കുറിച്ച നാടകമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക്. കേരളത്തിലെ സ്ത്രീ നാടകവേദിക്ക് തുടക്കം കുറിച്ച നാടകമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക്. നാടകദർപ്പണം എന്ന നാടക പഠന ഗ്രന്ഥം രചിച്ചത് എൻ എൻ പിള്ളയാണ്. നാടകദർപ്പണം എന്ന നാടക പഠന ഗ്രന്ഥം രചിച്ചത് എൻ എൻ പിള്ളയാണ്. മലയാളത്തിലെ ആദ്യത്തെ വിദ്യാലയ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് വിദ്യാസംഗ്രഹം എന്നാണ്. മലയാളത്തിലെ ആദ്യത്തെ വിദ്യാലയ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് വിദ്യാസംഗ്രഹം. ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിച്ച കേരളീയ കലാരൂപമാണ് കഥകളി. ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിച്ച കേരളീയ കലാരൂപമാണ് കഥകളി. 1989 ഗുരുവായൂർ ചുവർചിത്ര കലാപഠന കേന്ദ്രം ആരംഭിച്ചത് ആരുടെ മേൽനോട്ടത്തിലായിരുന്നു? മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ. 1989 ഗുരുവായൂർ ചുവർചിത്ര കലാപഠന കേന്ദ്രം ആരംഭിച്ചത് ആരുടെ മേൽനോട്ടത്തിലായിരുന്നു? മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ. കഥകളിയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ വേണ്ടി കഥകളി യോഗം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കഥകളിയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ വേണ്ടി കഥകളി യോഗം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. തലക്കൽ ചന്തു സ്മാരകം എവിടെയാണ്? വയനാട് ജില്ലയിലെ പനമരം. തലക്കൽ ചന്തു സ്മാരകം എവിടെയാണ്? വയനാട് ജില്ലയിലെ പനമരം. സംസ്കൃതത്തിൽ വല്ലഭക്ഷോണി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് വള്ളുവനാട്. സംസ്കൃതത്തിൽ വല്ലഭക്ഷോണി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് വള്ളുവനാട്. ചൂട്ടുവെപ്പ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്? പടയണി. ചൂട്ടുവെപ്പ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്? പടയണി. ഹോളി ആക്ടർ എന്ന പുസ്തകം ഏത് നടനെ പറ്റിയുള്ളതാണ്? ഭരത് മുരളി. ഹോളി ആക്ടർ എന്ന പുസ്തകം ഏത് നടനെ പറ്റിയുള്ളതാണ്? ഭരത് മുരളി. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേരാണ് വാസുദേവൻ നമ്പൂതിരി. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേരാണ് വാസുദേവൻ നമ്പൂതിരി. വിഷറിക്ക് കാറ്റ് വേണ്ട എന്ന നാടകം രചിച്ചത് പൊൻകുന്നം വർക്കിയാണ്. വിഷറിക്ക് കാറ്റ് വേണ്ട എന്ന നാടകം രചിച്ചത് പൊൻകുന്നം വർക്കിയാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഗീതം ആര് രചിച്ച കാവ്യമാണ്? വിഷ്ണുനാരായണൻ നമ്പൂതിരി. സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഗീതം ആര് രചിച്ച കാവ്യമാണ്? വിഷ്ണുനാരായണൻ നമ്പൂതിരി. ദൈവമേ കൈത്തൊഴാം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ഗാനത്തിൻ്റെ രചയിതാവ് പന്തളം കേരളവർമ്മയാണ്. ദൈവമേ കൈത്തൊഴാം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ഗാനത്തിൻ്റെ രചയിതാവാണ് പന്തളം കേരളവർമ്മ. കേരളത്തിലെ സസ്യലതാദികളെ പറ്റി ഡച്ചുകാർ ലാറ്റിൻ ഭാഷയിൽ പ്രസിദ്ധപ്പെടുത്തിയ ഹോർത്തുസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കെ എസ് മണിലാൽ ആണ്. കേരളത്തിലെ സസ്യലതാദികളെ പറ്റി ഡച്ചുകാർ ലാറ്റിൻ ഭാഷയിൽ പ്രസിദ്ധപ്പെടുത്തിയ ഹോർത്തുസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കെ എസ് മണിലാൽ ആണ്. നോവലിൻ്റെയും നാടകത്തിൻ്റെയും രൂപഭാവങ്ങളോടെ എസ് കെ പൊറ്റക്കാട് രചിച്ച കൃതിയാണ് ഭാരതപ്പുഴയുടെ മക്കൾ. നോവലിൻ്റെയും നാടകത്തിൻ്റെയും രൂപഭാവങ്ങളോടെ എസ് കെ പൊറ്റക്കാട് രചിച്ച കൃതിയാണ് ഭാരതപ്പുഴയുടെ മക്കൾ. 1983 തമിഴ് പുലികളുടെ നേതാവായിരുന്ന വേലുപ്പിള്ള പ്രഭാകരനുമായി അഭിമുഖം നടത്തിയ മലയാളി കൂടിയായ പത്രപ്രവർത്തകയാണ് അനിതാ പ്രതാപ്. 1983 തമിഴ് പുലികളുടെ നേതാവായിരുന്ന വേലുപ്പിള്ള പ്രഭാകരനുമായി അഭിമുഖം നടത്തിയ മലയാളി കൂടിയായ പത്രപ്രവർത്തകയാണ് അനിതാ പ്രതാപ്. താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യനികേതൻ എന്ന നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നിലീന എബ്രഹാം. താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യനികേതൻ എന്ന നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ്? നിലീന എബ്രഹാം. മഹാകവി വള്ളത്തോളിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച എഴുത്തുകാരനാണ് കുട്ടിക്കൃഷ്ണ മാരാർ. മഹാകവി വള്ളത്തോളിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച എഴുത്തുകാരൻ കുട്ടിക്കൃഷ്ണ മാരാർ ആണ്. ശ്രീ എന്ന തൂലികാനാമത്തിൽ രചന ആരംഭിച്ച കവിയാണ് വയലോപ്പിള്ളി. ശ്രീ എന്ന തൂലികാനാമത്തിൽ രചന ആരംഭിച്ച കവിയാണ് വയലോപ്പിള്ളി. കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ സ്മാരകമായ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ആൻഡ് ഗാലറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളമാണ്. കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ സ്മാരകമായ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആലപ്പുഴയിലെ കായംകുളം. നൈനിത്താൾ പശ്ചാത്തലമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവലാണ് മഞ്ഞ്. നൈനിത്താൾ പശ്ചാത്തലമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവലാണ് മഞ്ഞ്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന വരികൾ ഏത് കാവ്യത്തിലേതാണ്? ചങ്ങമ്പുഴയുടെ വാഴക്കുല. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന വരികൾ ഏത് കാവ്യത്തിലേതാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല.
മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ രചിച്ചത് വൈക്കത്ത് പാച്ചുമൂത്തത് ആണ്. മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ രചിച്ചത് ആരാണ്? വൈക്കത്ത് പാച്ചുമൂത്തത്. എത്രാമത് വയലാർ അവാർഡാണ് 2020 ഒക്ടോബറിൽ കവി ഏഴാച്ചേരി രാമചന്ദ്രന് സമ്മാനിച്ചത്? 44th. എത്രാമത് വയലാർ അവാർഡാണ് 2020 ഒക്ടോബറിൽ കവി ഏഴാച്ചേരി രാമചന്ദ്രന് സമ്മാനിച്ചത്? 44th. മലയാള എഴുത്തുകാരനായ സേതു എ സേതുമാധവൻ അദ്ദേഹത്തിൻ്റെ 2020 പുറത്തിറക്കിയ ഇംഗ്ലീഷ് നോവലിൻ്റെ പേരെന്താണ്? ദി കുക്കൂസ് നെസ്റ്റ്. മലയാളി എഴുത്തുകാരനായ സേതുവിൻ്റെ 2020 പുറത്തിറക്കിയ ഇംഗ്ലീഷ് നോവലിൻ്റെ പേരാണ് ദി കുക്കൂസ് നെസ്റ്റ്. കണ്ടാണിശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് കോവിലൻ ആണ്. നഷ്ടജാതകം ആരുടെ ആത്മകഥയാണ്? പുനത്തിൽ കുഞ്ഞബ്ദുള്ള. നഷ്ടജാതകം പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ആത്മകഥയാണ്. പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന കൃതിയുടെ രചയിതാവ് വെട്ടം മാണിയാണ്. പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന കൃതിയുടെ രചയിതാവാണ് വെട്ടം മാണി. ആദ്യ പത്രമായ രാജ്യസമാചാരത്തിൻ്റെ എത്ര ലക്കങ്ങളാണ് പുറത്തിറങ്ങിയത്? 42. ആദ്യ പത്രമായ രാജ്യസമാചാരത്തിൻ്റെ എത്ര ലക്കങ്ങളാണ് പുറത്തിറങ്ങിയത്? 42. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടികളിൽ ഒന്നാണ് വൃത്താന്തപത്രം എന്ന പ്രസ്താവനയോടെ ആരംഭിക്കുന്ന കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. കെ രാമകൃഷ്ണപിള്ളയുടേതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടികളിൽ ഒന്നാണ് വൃത്താന്തപത്രം എന്ന പ്രസ്താവനയോടെ ആരംഭിക്കുന്ന കൃതിയാണ് കെ രാമകൃഷ്ണപിള്ളയുടെ വൃത്താന്ത പത്രപ്രവർത്തനം. കേരളീയ സുഗുണബോധിനിയുടെ പ്രാധാന്യം എന്താണ്? മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. കേരളീയ സുഗുണബോധിനിയുടെ പ്രാധാന്യം മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക എന്നതാണ്. മലയാള കവിതയുടെ ഗുണകരമായ മാറ്റത്തിനായി കൊടുങ്ങല്ലൂർ കോവിലകം കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കവികളുടെ സംഘം അറിയപ്പെട്ടിരുന്ന പേര് കൊടുങ്ങല്ലൂർ കളരി എന്നാണ്. മലയാള കവിതയുടെ ഗുണകരമായ മാറ്റത്തിനായി കൊടുങ്ങല്ലൂർ കോവിലകം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന കവികളുടെ സംഘം അറിയപ്പെട്ടിരുന്ന പേര് കൊടുങ്ങല്ലൂർ കളരി എന്നാണ്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ എത്ര ശ്രീകൃഷ്ണ കഥകളാണുള്ളത്? 47. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ എത്ര ശ്രീകൃഷ്ണ കഥകളാണുള്ളത്? 47. അന്തർദേശീയ കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. അന്തർദേശീയ കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയാണ്. സി രാധാകൃഷ്ണൻ്റെ 9 നോവലുകൾ ആധാരമാക്കി എം ലീലാവതി രചിച്ച പഠന ഗ്രന്ഥത്തിൻ്റെ പേരാണ് അപ്പുവിൻ്റെ അന്വേഷണം. സി രാധാകൃഷ്ണൻ്റെ 9 നോവലുകൾ ആധാരമാക്കി എം ലീലാവതി രചിച്ച പഠന ഗ്രന്ഥത്തിൻ്റെ പേരാണ് അപ്പുവിൻ്റെ അന്വേഷണം. പാണ്ഡവപുരം എന്ന നോവൽ രചിച്ചത് സേതു ആണ്. പാണ്ഡവപുരം എന്ന നോവൽ രചിച്ചത് സേതു. എട്ടാമത്തെ മോതിരം ഏത് പത്രാധിപരുടെ ആത്മകഥയാണ്? കെ എം മാത്യു. എട്ടാമത്തെ മോതിരം ഏത് പത്രാധിപരുടെ ആത്മകഥയാണ്? കെ എം മാത്യു. തകഴി ശിവശങ്കരപ്പിള്ളയുടെ അമേരിക്കൻ തിരശീല ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? യാത്രാവിവരണം. തകഴി ശിവശങ്കരപ്പിള്ളയുടെ അമേരിക്കൻ തിരശീല ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? യാത്രാവിവരണം. ജീവിതത്തിൻ്റെ അരങ്ങ് ആരുടെ ആത്മകഥയാണ്? നിലമ്പൂർ ആയിഷ. ജീവിതത്തിൻ്റെ അരങ്ങ് ആരുടെ ആത്മകഥയാണ്? നിലമ്പൂർ ആയിഷ. കേരള ഏലിയറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? എൻ എൻ കക്കാട്. കേരള ഏലിയറ്റ് എന്നറിയപ്പെടുന്നത് എൻ എൻ കക്കാടാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സക്കറിയ. 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സക്കറിയ. നാലപ്പാട്ട് നാരായണമേനോൻ്റെ കണ്ണുനീർത്തുള്ളി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? വിലാപകാവ്യം. നാലപ്പാട്ട് നാരായണമേനോൻ്റെ കണ്ണുനീർത്തുള്ളി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? വിലാപകാവ്യം. കേരള നിയമസഭാംഗമായിരുന്ന പ്രശസ്ത കവിയാണ് ആറന്മുള മണ്ഡലത്തിൽ നിന്നും ജയിച്ച കടമ്മനിട്ട രാമകൃഷ്ണൻ. കേരള നിയമസഭാംഗമായിരുന്ന പ്രശസ്ത കവിയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. മണ്ഡലം ആറന്മുളയായിരുന്നു. കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ എന്ന വരികൾ ആരുടേതാണ്? കുഞ്ചൻ നമ്പ്യാർ. കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ എന്ന വരികൾ ആരുടേതാണ്? കുഞ്ചൻ നമ്പ്യാർ. പി കെ കുഞ്ഞാലു ഏത് പേരിലാണ് മലയാള സിനിമയിൽ അറിയപ്പെടുന്നത്? ബഹദൂർ. പി കെ കുഞ്ഞാലു ഏത് പേരിലാണ് മലയാള സിനിമയിൽ അറിയപ്പെട്ടത്? ബഹദൂർ. പുരാണകഥകളെ അധികരിച്ച് മഹാകവി ഉള്ളൂർ കുട്ടികൾക്കായി രചിച്ച കൃതിയാണ് സദാചാര ദീപിക. പുരാണകഥകളെ അധികരിച്ച് മഹാകവി ഉള്ളൂർ കുട്ടികൾക്കായി രചിച്ച കൃതിയാണ് സദാചാര ദീപിക. പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നല്ല ഭാഷ. പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നല്ല ഭാഷ. അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ എത്ര കാണ്ഡങ്ങളായി തിരിച്ചാണ് രാമായണ കഥ പ്രതിപാദിച്ചിട്ടുള്ളത്?
ഏഴ് അധ്യാത്മ രാമായണത്തിൽ എഴുത്തച്ഛൻ എത്ര കാണ്ഡങ്ങളായി തിരിച്ചാണ് രാമായണ കഥ പ്രതിപാദിച്ചിട്ടുള്ളത്? ഏഴ് മലയാള സാഹിത്യത്തിൽ കീർത്തന പ്രസ്ഥാനത്തെ ജനകീയമാക്കിയ കവിയാണ് പൂന്താനം. മലയാള സാഹിത്യത്തിൽ കീർത്തന പ്രസ്ഥാനത്തെ ജനകീയമാക്കിയ കവിയാണ് പൂന്താനം. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. ഇരുമ്പൻ ഗോവിന്ദൻ നായർ ഏത് നോവലിലെ കഥാപാത്രമാണ്? സുന്ദരികളും സുന്ദരന്മാരും. ഉറൂബിൻ്റെതാണ്. ഇരുമ്പൻ ഗോവിന്ദൻ നായർ ഏത് നോവലിലെ കഥാപാത്രമാണ്? സുന്ദരികളും സുന്ദരന്മാരും. ഉറൂബിൻ്റെതാണ്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് പാട്ടുസാഹിത്യമാണ്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് പാട്ടുസാഹിത്യം. ഓമഞ്ചി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഒരു തെരുവിൻ്റെ കഥ. ഓമഞ്ചി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഒരു തെരുവിൻ്റെ കഥ. 2019 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് എസ് ഹരീഷിനാണ്, മീശ എന്ന നോവലിനാണ്. 2019 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് മീശ എന്ന നോവലിന് എസ് ഹരീഷിനാണ്. 2020 സംസ്ഥാന കഥകളി പുരസ്കാര ജേതാവ് സദനം ബാലകൃഷ്ണനാണ്. 2020 സംസ്ഥാന കഥകളി പുരസ്കാര ജേതാവാണ് സദനം ബാലകൃഷ്ണൻ. ഭാരത് ഭവന്റെ ഗ്രാമീണ നാടകത്തിനുള്ള പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയതാരാണ്? കെ ജെ ബേബി. ഭാരത് ഭവന്റെ ഗ്രാമീണ നാടകത്തിനുള്ള പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് കെ ജെ ബേബിയാണ്. വാദ്യകലാകാരന്മാർക്കുള്ള 2020 പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം നേടിയത് കിഴക്കൂട്ട് അനിയന്മാരാർ. കിഴക്കൂട്ട് അനിയന്മാരാർ. വാദ്യകലാകാരന്മാർക്കുള്ള 2020 പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം നേടിയതാരാണ്? കിഴക്കൂട്ട് അനിയന്മാരാർ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചന്ദനക്കാവ്, തിരുനാവായ, മലപ്പുറം ജില്ലയിലാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുനാവായ, മലപ്പുറം ജില്ലയിൽ ചന്ദനക്കാവിലാണ്. 2020 കേരളീയ നൃത്തനാട്യ പുരസ്കാരം നേടിയത് വിമല മേനോൻ. 2020 കേരളീയ നൃത്തനാട്യ പുരസ്കാരം നേടിയത് വിമല മേനോൻ. 2021 ഫെബ്രുവരിയിൽ അന്തരിച്ച മാത്തൂർ ഗോവിന്ദൻകുട്ടി ഏത് മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്? കഥകളിയിലെ സ്ത്രീവേഷം. 2021 ഫെബ്രുവരിയിൽ അന്തരിച്ച മാത്തൂർ ഗോവിന്ദൻകുട്ടി ഏത് മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്? കഥകളിയിലെ സ്ത്രീവേഷം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതവും ദർശനവും ആധാരമാക്കി ഗുരുപൗർണമി എന്ന കാവ്യസമാഹാരം രചിച്ചത് എസ് രമേശൻ നായരാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതവും ദർശനവും ആധാരമാക്കി ഗുരുപൗർണമി എന്ന കാവ്യസമാഹാരം രചിച്ചത് എസ് രമേശൻ നായരാണ്. കേരള മീഡിയ അക്കാദമിയുടെ 2020 ദേശീയ മാധ്യമ പ്രതിഭാ പുരസ്കാരം നേടിയ പത്രപ്രവർത്തകയുടെ പേരാണ് ബർഗാദത്ത്. കേരള മീഡിയ അക്കാദമിയുടെ 2020 ദേശീയ മാധ്യമ പ്രതിഭാ പുരസ്കാരം നേടിയ പത്രപ്രവർത്തകയുടെ പേര് ബർഗാദത്ത് എന്നാണ്. 2021 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളി കഥ ഗ്രന്ഥകാരനാണ് ബാലൻ പൂത്തേരി. 2021 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളി ഗ്രന്ഥകാരനാണ് ബാലൻ പൂത്തേരി. എത്രാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് പോൾ സക്രിയയ്ക്ക് ലഭിച്ചത്? 28th. എത്രാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് പോൾ സക്രിയയ്ക്ക് ലഭിച്ചത്? 28th. ജീവിതരസങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ജീവിതരസങ്ങൾ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ്. സംഘകാലം പശ്ചാത്തലമാക്കി നിലം പൂത്തുമലർന്ന നാൾ എന്ന നോവൽ രചിച്ചത് മനോജ് കൂറൂർ. സംഘകാലം പശ്ചാത്തലമാക്കി നിലം പൂത്തുമലർന്ന നാൾ എന്ന നോവൽ രചിച്ചത് മനോജ് കുറൂർ. ഓർമ്മകളുടെ പഗോഡ ആര് രചിച്ച യാത്രാ വിവരണമാണ്? യു എ ഗാദർ. ഓർമ്മകളുടെ പഗോഡ ആര് രചിച്ച യാത്രാ വിവരണമാണ്? യു എ ഗാദർ. 2021 ഹരിവരാസനം പുരസ്കാരം നേടിയത് എം ആർ വീരമണി രാജു ആണ്. 2021 ഹരിവരാസനം പുരസ്കാരം നേടിയത് എം ആർ വീരമണി രാജു. 2020 ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ സ്മാരക പുരസ്കാരം നേടിയതാരാണ്? മണ്ണൂർ രാജകുമാരൻ ഉണ്ണി. 2020 ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ സ്മാരക പുരസ്കാരം നേടിയത് മണ്ണൂർ രാജകുമാരൻ ഉണ്ണിയാണ്. മണ്ണൂർ രാജകുമാരൻ ഉണ്ണിയാണ്. നാടൻ കലകളെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. തെയ്യങ്ങളുടെയും തിറകളുടെയും നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ. തെയ്യങ്ങളുടെയും തിറകളുടെയും നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ. മാപ്പിളപ്പാട്ടിലെ ഭാഷ ഏതാണ്? അറബി മലയാളം. മാപ്പിളപ്പാട്ടിലെ ഭാഷ അറബി മലയാളമാണ്. രക്തചാമുണ്ടി, ഭൈരവൻ, കതിവന്നൂർ വീരൻ എന്നിവ ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടതാണ്? തെയ്യം. രക്തചാമുണ്ടി, ഭൈരവൻ, കതിവന്നൂർ വീരൻ എന്നിവ ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടതാണ്? തെയ്യം. അസുരവാദ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാദ്യോപകരണമാണ് ചെണ്ട.
അസുരവാദ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാദ്യോപകരണമാണ് ചെണ്ട. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ ജില്ലയിൽ ചിറക്കലാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ. തപ്പ് പ്രധാനവാദ്യമായുള്ള കലാരൂപമാണ് പടയണി. തപ്പ് പ്രധാനവാദ്യമായുള്ള കലാരൂപമാണ് പടയണി. കളരിപ്പയറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകൾ ഏതാണ്? വടക്കൻ പാട്ടുകൾ. കളരിപ്പയറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. മലയാള സിനിമയെ പറ്റി കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഏത് സിനിമയിലെ അഭിനയത്തിനാണ് പി ജെ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത്? നിർമാല്യം. ഏത് സിനിമയിലെ അഭിനയത്തിനാണ് പി ജെ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത്? നിർമാല്യം. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റിയാണ് ചിത്രലേഖ. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റിയാണ് ചിത്രലേഖ. ലതാ മങ്കേഷ്കർ പിന്നണി ഗാനം ആലപിച്ച ഏക മലയാള ചലച്ചിത്രമാണ് നെല്ല്. ലതാ മങ്കേഷ്കർ പിന്നണി ഗാനം ആലപിച്ച ഏക മലയാള ചലച്ചിത്രമാണ് നെല്ല്. ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള ചലച്ചിത്രമായ നീലക്കുയിൽ പുറത്തിറക്കിയ വർഷമാണ് 1954. ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള ചലച്ചിത്രമായ നീലക്കുയിൽ പുറത്തിറങ്ങിയ വർഷമാണ് 1954. 1961 പുറത്തിറങ്ങിയ കണ്ടമ്പച്ച കോട്ട് എന്ന ചലച്ചിത്രം മലയാള സിനിമാ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചത് എങ്ങനെയാണ്? ആദ്യ കളർ ചിത്രം. 1961 പുറത്തിറങ്ങിയ കണ്ടമ്പച്ച കോട്ട് എന്ന ചലച്ചിത്രം മലയാള സിനിമാ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചത് ആദ്യ കളർ ചിത്രം എന്ന നിലയിലാണ്. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫിലിം സ്റ്റുഡിയോ ആണ് ചിത്രാഞ്ജലി. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫിലിം സ്റ്റുഡിയോ ആണ് ചിത്രാഞ്ജലി. മലയാളത്തിലെ ആദ്യ പുരാണ സിനിമയാണ് പ്രഹ്ലാദ. മലയാളത്തിലെ ആദ്യ പുരാണ സിനിമയാണ് പ്രഹ്ലാദ. 67th ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം നേടിയ മലയാളി ഹെലൻ എന്ന ചിത്രത്തിന് മാത്തുക്കുട്ടി സേവിയർ ആണ്. 67th ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം നേടിയ മലയാളിയാണ് മാത്തുക്കുട്ടി സേവിയർ. ചിത്രം ഹെലൻ എന്നതാണ്. 67th ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കങ്കണ റണൌത്താണ്. 67th ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കങ്കണ റണൌത്താണ്. അന്യഭാഷാ ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ഏക മലയാള നടൻ മമ്മൂട്ടിയാണ്. ചിത്രമേതാണ്? ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. 1999 ഇറങ്ങിയത്. അന്യഭാഷാ ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ഏക മലയാള നടൻ മമ്മൂട്ടിയാണ്. ചിത്രം ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ആണ്. 1999 ഇറങ്ങിയതാണ്. ഏത് മലയാള ചലച്ചിത്ര നടന്റെ 50th ചരമവാർഷികമാണ് 2021 June 15 ആചരിച്ചത്? സത്യൻ. ഏത് മലയാള ചലച്ചിത്ര നടന്റെ 50th ചരമവാർഷികമാണ് 2021 June 15 ആചരിച്ചത്? സത്യൻ. നിറക്കൂട്ടുകളില്ലാതെ എന്ന കൃതിയുടെ രചയിതാവ് ഡെന്നിസ് ജോസഫാണ്. നിറക്കൂട്ടുകളില്ലാതെ എന്ന കൃതിയുടെ രചയിതാവാണ് ഡെന്നിസ് ജോസഫ്. മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ പ്രേം നസീറിന് സംസ്ഥാന സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ സ്മാരകം നിർമ്മിക്കുന്നത് എവിടെയാണ്? ജന്മനാടായ ചിറയൻ കീഴിൽ. മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ പ്രേം നസീറിന് സംസ്ഥാന സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ സ്മാരകം നിർമ്മിക്കുന്നത് എവിടെയാണ്? ജന്മനാടായ ചിറയൻ കീഴിൽ. സെല്ലുലോയിഡ് സ്വപ്നനാടകൻ എന്ന കൃതി രചിച്ച പ്രസിദ്ധ ചലച്ചിത്ര ഛായാഗ്രഹകനാണ് രാമചന്ദ്ര ബാബു. സെല്ലുലോയിഡ് സ്വപ്നനാടകൻ എന്ന കൃതി രചിച്ച പ്രസിദ്ധ ചലച്ചിത്ര ഛായാഗ്രഹകനാണ് രാമചന്ദ്ര ബാബു. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.